നിങ്ങളുടെ താടി കണ്ടപ്പോൾ നിങ്ങൾ ഒരു മുസ്ലിം ആണെന്ന് കരുതി. അതാണ് പോലീസുകാർ നിങ്ങളെ അടിച്ചത്. ഹിന്ദു മുസ്ലിം പ്രശ്നം നടക്കുമ്പോഴെല്ലാം മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഇതേ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കാറുണ്ട്. കഴിഞ്ഞ മാസം മധ്യപ്രദേശിൽ പോലീസ് മർദ്ദനത്തിനിരയായ ദീപക് ബുന്ദേൽ എന്ന അഭിഭാഷകനോട് പോലീസ് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. സംഭവത്തിൽ ദീപക് ബുന്ദേല നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിം വിരുദ്ധതയും വർഗീയതയും എങ്ങനെയാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. മാർച്ച് 23 വിവാദങ്ങൾക്ക് ആസ്പദമായ സംഭവം നടന്നത്. ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ദീപക് ബുന്ദേല എന്ന അഭിഭാഷകനെ പോലീസ് മർദ്ദിക്കുന്നത്. മാർച്ച് 23 വൈകിട്ട് 5 ആശുപത്രിയിലേക്ക് പോയ എന്നെ പോലീസ് തടയുകയായിരുന്നു. ദേശീയ ലോക്ക്ഡൌൺ ആ സമയത്ത് വന്നിരുന്നില്ല, പക്ഷെ ബെട്ടൂൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 15 രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും ചികിത്സ തേടുന്ന ആളാണ് ഞാൻ. ആരോഗ്യാവസ്ഥ മോശമായതോടെ ആശുപത്രിയിൽ പോകാനും മരുന്ന് വാങ്ങാനും ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പകുതി വഴി എത്തിയപ്പോഴേക്കും പോലീസ് എന്നെ തടഞ്ഞു. അസുഖമാണെന്നും ആശുപത്രിയിലേക്ക് പോകുകയാണെന്നും പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ അവർ എന്നെ മർദ്ദിച്ചു. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും ഭരണഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നും ഞാൻ അവരോട് പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 188 പ്രകാരം തടങ്കലിൽ കഴിയാൻ തയ്യാറാണെന്നും ഞാൻ പറഞ്ഞു. എന്നാൽ ഇത് കേട്ടതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഭരണഘടനയെ അപമാനിച്ചായിരുന്നു പിന്നീട് അവർ സംസാരിച്ചത്. എന്നെയും എന്തൊക്കെയോ പറഞ്ഞു. അധികം വൈകാതെ തന്നെ നിരവധി പോലീസുകാർ അവിടെ എത്തുകയും എന്നെ വടികൊണ്ട് തല്ലി ചതയ്ക്കുകയുമായിരുന്നു. ഞാനൊരു അഭിഭാഷകനാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ മർദ്ദനം അവസാനിപ്പിച്ചത്. പക്ഷെ അപ്പോഴേക്കും എന്റെ ചെവിയിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങിയിരുന്നു. പിന്നീട് സുഹൃത്തിനെയും സഹോദരനെയും വിളിച്ച് ആശുപത്രിയിൽ എത്തുകയായിരുന്നു എന്നാണ് ദീപക് പറയുന്നത്. മാർച്ച് 24 SPക്കും DGPക്കും ദീപക് പരാതി നൽകി. മുഖ്യമന്ത്രി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കും പരാതിയുടെ കോപ്പി നൽകി. പക്ഷേ ദീപക് നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മാർച്ച് 23 സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾക്കായി വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചെങ്കിലും അവർ അത് തന്നില്ലെന്നും ദീപക് ചൂണ്ടിക്കാണിക്കുന്നു. വിവരാവകാശ അഭ്യർത്ഥന നടത്തിയതിന്റെ കാരണം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്ന മറുപടിയാണ് അവർ തന്നത്. CCTV ദൃശ്യങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞിരിക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് പരാതി പിൻവലിക്കാനുള്ള വലിയ സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പരാതി പിൻവലിക്കുകയാണെങ്കിൽ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കാൻ പോലീസ് തയ്യാറാണ് എന്നാണ് അവർ ആദ്യം എന്നെ അറിയിച്ചത്. പിന്നീട് അവരുടെ സ്വരം ഭീഷണിയുടേതായി. എനിക്കും അഭിഭാഷകൻ കൂടിയായ എന്റെ സഹോദരനും സമാധാനത്തോടെ ജോലി ചെയ്യണമെങ്കിൽ പരാതി പിൻവലിച്ചേ തീരുവെന്നായിരുന്നു അവർ പറഞ്ഞത്. എങ്കിലും ഞാൻ അതിന് തയ്യാറായില്ല. എന്റെ മൊഴി എടുക്കേണ്ടതിന് പകരം പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസുകാർ. ആളുമാറി സംഭവിച്ചതാണെന്നും താടി കാരണം മുസ്ലിമാണെന്ന് കരുതിയാണ് മർദ്ദിച്ചതെന്നുമായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും ദീപക് വെളിപ്പെടുത്തി. പോലീസും ദീപക്കും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ദി വയർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേസ് പിൻവലിക്കാൻ തയ്യാറാകണമെന്നാണ് ആദ്യം പോലീസ് ഈ കോളിൽ പറയുന്നത്. നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. പോലീസ് നിങ്ങളോട് അപമര്യാദയായി പെരുമാറുകയോ അടിക്കുകയോ ചെയ്തില്ലെന്ന് നിങ്ങൾ എഴുതി നൽകണം. നമ്മളെല്ലാവരും ഗാന്ധിയുടെ രാജ്യത്തല്ലേ താമസിക്കുന്നത്? ഗാന്ധിയുടെ മക്കളല്ലേ നമ്മൾ? നിങ്ങളുടെ ജാതിയിൽപ്പെട്ട 50 കൂട്ടുകാരെങ്കിലും എനിക്കുണ്ട്. ഇങ്ങനെയാണ് പോലീസ് ആദ്യം പറയുന്നത്. ഇതിനു മറുപടിയായി ഒരു പോലീസിനോടും വ്യക്തിവിരോധമൊന്നുമില്ലെന്നും പക്ഷേ പരാതി പിൻവലിക്കാൻ തയ്യാറല്ലെന്നും ദീപക് പറയുന്നുണ്ട്. വീണ്ടും ദീപക്കിനെ അനുനയിപ്പിക്കാനായി പോലീസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. നിങ്ങളൊരു ഹിന്ദു സഹോദരനാണെന്ന് തിരിച്ചറിയാതെ ഇത്തരത്തിൽ നിങ്ങളോട് പെരുമാറിയതിൽ ഇവിടെ എല്ലാവരും വലിയ നാണക്കേടിലാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഒരു ഹിന്ദു മുസ്ലിം കലാപം വരുമ്പോഴെല്ലാം പോലീസ് എപ്പോഴും ഹിന്ദുക്കളെയാണ് സഹായിക്കാറുള്ളത്. മുസ്ലിങ്ങൾക്ക് പോലും അതറിയാം. പക്ഷെ നിങ്ങൾക്ക് സംഭവിച്ചത് അറിവില്ലായ്മ മൂലമാണ്. അതിനെന്തു മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. തന്നെ മർദ്ദിച്ച ദിവസം യാതൊരുവിധ കലാപ അന്തരീക്ഷവും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നായിരുന്നു ഇതിന് മറുപടിയായി ദീപക് ചോദിച്ചത്. ഇതിന് പോലീസുകാർ നൽകിയ മറുപടിയും ഏറെ അലോസരപ്പെടുത്തുന്നതാണ്. അത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് നീണ്ട താടി ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെ മർദ്ദിച്ച പോലീസുകാരൻ ഒരു തീവ്ര ഹിന്ദുവാണ്. ഹിന്ദു മുസ്ലിം കലാപം വരുന്ന സമയത്തെല്ലാം അറസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളെ അയാൾ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാറുണ്ട് എന്നാണ് ഇതിന് പോലീസ് നൽകിയ മറുപടി. മർദ്ദിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പോലീസ് നൽകിയ മറുപടി തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നാണ് ദീപക് ദി വയറിനോട് പ്രതികരിച്ചത്. ഞാനൊരു മുസ്ലിം ആണെങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു കാരണവും കൂടാതെ മുസ്ലിങ്ങളെ മർദ്ദിക്കാനുള്ള അധികാരം ആരാണ് ഇവർക്ക് നൽകിയിരിക്കുന്നതെന്നും ദീപക് ചോദിക്കുന്നു. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്.
ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.